എക്സ്പ്രസ് തുടങ്ങുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട 50 വാർത്തകൾ അരമണിക്കൂറിൽ കാണാം. ഡൽഹി കലാപത്തിന് മുമ്പായി വിദ്വേഷ പ്രസംഗം നടത്തിയ ബിജെപി നേതാക്കൾക്കെതിരെ നൽകിയ ഹർജികളിൽ കോടതിയുടെ അടിയന്തര ഇടപെടലില്ല. ഹർജികൾ April 13 പരിഗണിക്കാനായി ഡൽഹി ഹൈക്കോടതി മാറ്റി. വിദ്വേഷ പ്രസംഗം നടത്തിയവർക്കെതിരെ ഇപ്പോൾ കേസെടുക്കില്ലെന്ന് ഡൽഹി പോലീസ് കോടതിയെ അറിയിച്ചു. ഡൽഹി കലാപത്തിന് മുൻപ് പ്രകോപനപരമായ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയ ബിജെപി നേതാക്കളായ കപിൽ മിശ്ര, അനുരാഗ് ഠാക്കൂർ, പർവേഷ് വർമ്മ, അഭയ് വർമ്മ എന്നിവർക്കെതിരെ എടുത്ത നടപടി അറിയിക്കാൻ ഡൽഹി പോലീസിനോട് ജസ്റ്റിസ് എസ് മുരളീധർ അധ്യക്ഷനായ ബഞ്ച് ഇന്നലെ നിർദ്ദേശിച്ചിരുന്നു. ബിജെപി നേതാക്കൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് എസ് മുരളീധറിനെ സ്ഥലം മാറ്റിയ നടപടി രാഷ്ട്രീയ വിവാദമായി. സർക്കാരിന്റെ വിജ്ഞാപനത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. സ്ഥലമാറ്റത്തിൽ അസ്വാഭാവികതയില്ലെന്ന് നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് പ്രതികരിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷായെ മാറ്റണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് കോൺഗ്രസ് നിവേദനം നൽകി. കലാപത്തിന് നേരെ കേന്ദ്ര സർക്കാരും ഡൽഹി സർക്കാരും കണ്ണടച്ചുവെന്നും സോണിയാഗാന്ധി കുറ്റപ്പെടുത്തി. മിനിസ്റ്റർ ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ദ വയലൻസ് ഹാസ് ക്ലെയിംഡ് ദ ലൈവ്സ് ഓഫ് അറ്റ്ലീസ്റ്റ് 34 പീപ്പിൾ. വി ഓൾസോ റീറ്ററേറ്റ് ദാറ്റ് യു ഷുഡ് ഇമ്മീഡിയറ്റ്ലി കോൾ ഫോർ ദ റിമൂവൽ ഓഫ് ദ ഹോം മിനിസ്റ്റർ. ഡൽഹി കലാപത്തിൽ മരണസംഖ്യ 38. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം ഇന്നലെ രാത്രിയും സംഘർഷമുണ്ടായ ശിവ് വിഹാർ മേഖലയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞുപോകുന്നത് തുടരുന്നു. ജനങ്ങൾക്കിടയിലെ ഭയമില്ലാതാകുമെന്ന് കലാപബാധിത പ്രദേശം സന്ദർശിച്ച ക്രമസമാധാന ചുമതലയുള്ള സ്പെഷ്യൽ കമ്മീഷണർ എസ് എൻ ശ്രീവാസ്തവ പറഞ്ഞു. IB ഉദ്യോഗസ്ഥൻ അങ്കിത് ശർമ്മ ഉൾപ്പെടെ 5 പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ആം ആദ്മി നേതാവ് താഹിർ ഹുസൈന് പങ്കെന്ന ആരോപണം. താഹിറിന്റെ വീട്ടിൽ നിന്ന് പെട്രോൾ ബോംബുകൾ ഉൾപ്പെടെ കണ്ടെടുത്തു. അതേസമയം താൻ നിരപരാധിയാണെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും താഹിർ ഹുസൈൻ പ്രതികരിച്ചു. എന്നാൽ അല്പം മുൻപ് താഹിർ ഹുസൈനെതിരെ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തു. ഫാക്ടറി സീൽ ചെയ്തു. വീടിന്റെ ടെറസിൽ നിന്ന് ബോംബുകൾ കണ്ടെടുത്തവരെക്കുറിച്ച് ആരുമൊന്നും പറയുന്നില്ലെന്ന് ബിജെപി നേതാവ് കപിൽ മിശ്ര. രാജ്യം വിഭജിക്കുമെന്ന് പറയുന്നവരെക്കുറിച്ച് മൌനം പാലിക്കുകയാണ്. 35 ലക്ഷം പേർക്ക് തടസ്സമാകുന്നത് ചൂണ്ടിക്കാട്ടി റോഡ് ഉപരോധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞതിന് തന്നെ ഭീകരനെന്ന് വിളിക്കുന്നുവെന്നും കപിൽ മിശ്ര. ഹർ ചീജ് ജിമ്മേദാരി കപിൽ മിശ്ര പേ ഡാലാ ചാത്തേ മുജേ ലഗ്താ ദേശ് ദേഖ് റഹാ ഹൈ യേ ഠീക് നഹീ ഹൈ യേ അച്ഛീ ബാത് നഹീ ഹൈ ബതായിയെ കി യേ റാസ്താ ഖുൽനാ ചാഹിയേ മുജേ ലഗ്താ ഹൈ റാസ്താ ബന്ദ് കർനേ വാലേ കോ ആന്ദോളൻകാരി ഓർ റാസ്താ ഖുൽവാനേ കാ അനുരോധ് കർനേ വാലേ കോ ആതങ്കവാദി യേ കഹനാ ഠീക് നഹീ ഹൈ യേ കഹനാ ആപ്കി ഗന്ദി രാജ്നീതി ഓർ ആപ്കി പക്ഷപാതി സോച് കോ ദിഖാതാ ഹൈ. ഡൽഹി കലാപത്തിൽ കൊല്ലപ്പെട്ട 22 പേരുടെ പേര് വിവരങ്ങൾ പുറത്തുവന്നു. മരിച്ചവരിൽ കൂടുതലും വെടിയേറ്റാണ് മരിച്ചതെന്ന് ആശുപത്രി രേഖകൾ വ്യക്തമാക്കുന്നു. 10 പേർ വെടിയേറ്റ് മരിച്ചു. കലാപത്തിൽ കൊല്ലപ്പെട്ടവരിൽ 70 വയസ്സായ ഒരു സ്ത്രീയും ഉൾപ്പെടുന്നു. ഡൽഹി കലാപത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ മതസ്വാതന്ത്ര്യ കമ്മീഷന്റെയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിന്റെയും പ്രസ്താവന തള്ളി ഇന്ത്യ. തെറ്റിദ്ധാരണാജനകമാണ് പ്രസ്താവനകളെന്ന് വിദേശമന്ത്രാലയം പ്രതികരിച്ചു. സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് ശ്രമമെന്നും ഇന്ത്യ കുറ്റപ്പെടുത്തി. പുൽവാമ ഭീകരാക്രമണ കേസിലെ പ്രതി യൂസഫ് ചോപ്പന് ജാമ്യം ലഭിച്ചെന്ന വാർത്തയിൽ വിശദീകരണവുമായി NIA. ഇയാൾ പുൽവാമ കേസിലെ പ്രതി അല്ലെന്നും മറ്റൊരു കേസിലാണ് ഇയാൾക്ക് ജാമ്യം ലഭിച്ചതെന്നും NIA വിശദീകരിച്ചു. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ജാമ്യം ലഭിച്ചു എന്നായിരുന്നു വാർത്തകൾ. കൊച്ചിയിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ നടി മഞ്ജു വാര്യരെ വിസ്തരിച്ചു. കേസിലെ 11-ാം സാക്ഷിയാണ് മഞ്ജു വാര്യർ. നടി ബിന്ദു പണിക്കർ, നടൻ സിദ്ദിഖ് എന്നിവരും സാക്ഷി വിസ്താരത്തിനായി കോടതിയിൽ എത്തിയിരുന്നെങ്കിലും ഇവരുടെ വിസ്താരം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. നിലമ്പൂർ കവളപ്പാറ ഉരുൾപൊട്ടലിൽ സർവവും നഷ്ടമായവർക്ക് വീട് വയ്ക്കാൻ ഭൂമി ഏറ്റെടുക്കാൻ കഴിയാതെ സർക്കാർ കുറഞ്ഞ വില നിശ്ചയിച്ചതിനെ തുടർന്ന് ഭൂമി നൽകാൻ ഭൂ ഉടമകൾ തയ്യാറായില്ല. ഇതേ തുടർന്ന് വിലപേശി ഭൂമി വാങ്ങാൻ ഉത്തരവിറങ്ങിയെങ്കിലും ഈ സാമ്പത്തിക വർഷം അവസാനിക്കും മുൻപ് ഭൂമി വാങ്ങാനുള്ള സാധ്യത മങ്ങി. കോടിക്കണക്കിന് രൂപ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ ചിലവഴിക്കാതെ കിടക്കുമ്പോഴാണ് സെന്റിന് 27,000 രൂപയ്ക്ക് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ ശ്രമിച്ചത്. കവി പ്രഭാവർമ്മയ്ക്ക് ജ്ഞാനപ്പാൻ അവാർഡ് നൽകാനുള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ നീക്കത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ. ഭഗവാൻ കൃഷ്ണനെ വർണ്ണിക്കുന്നയാൾക്കാണോ കുറ്റാരോപിതനായി വ്യാഖ്യാനിക്കുന്നയാൾക്കാണോ അവാർഡ് സമ്മാനിക്കേണ്ടതെന്ന് ദേവസ്വം ബോർഡിനോട് കോടതി ആരാഞ്ഞു. പ്രത്യേക കൃതിക്കല്ല, സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരമെന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞെങ്കിലും കോടതി അത് പരിഗണിച്ചില്ല. കവിയും മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവുമായ പ്രഭാവർമ്മയ്ക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ജ്ഞാനപ്പാന പുരസ്കാരം പ്രഖ്യാപിക്കുകയും നാളെ അത് വിതരണം ചെയ്യാൻ നിശ്ചയിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് ഇതിനെതിരെയുള്ള ഹർജികൾ ഹൈക്കോടതിയിലെത്തിയത്.
കൊറോണ ഭീതിയിൽ ഉംറ തീർത്ഥാടകർക്ക് സൗദി അറേബ്യ താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി. ഇതോടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുൾപ്പെടെയുള്ള തീർത്ഥാടകരുടെ യാത്ര മുടങ്ങി. വിമാനത്തിൽ കയറിയ യാത്രക്കാരെ പോലും പെട്ടെന്നുള്ള അറിയിപ്പ് വന്നതോടെ തിരിച്ചിറക്കുകയായിരുന്നു. പുലർച്ചെ അടിയന്തരമായി തീരുമാനം അറിയിച്ചതോടെ യാത്ര പുറപ്പെടാനെത്തിയ തീർത്ഥാടകർ പ്രതിസന്ധിയിലായി. ഏകദേശം 90% ആളുകൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. അതിനുശേഷമാണ് പെട്ടെന്ന് വന്നിട്ട് പിന്നെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തു. എന്നാ അവർ ആദ്യം മുൻഗണന തരുകയാണെങ്കിൽ തെറ്റില്ല. ഞങ്ങള് ഏറാൻ കെട്ടി, ഇനി എന്താ ഞങ്ങൾ ചെയ്യേണ്ടെന്ന് അറിയില്ല. യൂണിയൻ സമ്മേളനം വിജയിപ്പിക്കാൻ വിചിത്രമായ ഉത്തരവുമായി എം ജി സർവകലാശാല. ജോലി ഒഴിവാക്കി ഇടത് ജീവനക്കാരുടെ സംഘടനാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ജീവനക്കാർക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് സർവകലാശാല പുറത്തിറക്കിയത്. ഹാജർ രേഖപ്പെടുത്തിയ ശേഷം മുഴുവൻ അംഗങ്ങൾക്കും സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് ഉത്തരവിൽ പറയും. നോക്കിയിട്ടില്ല, ഞാൻ വേറൊരു മീറ്റിംഗ് ഇരിക്കുകയാണ്, ഞാൻ നോക്കട്ടെ എന്താണെന്നുള്ളത്. വി വിൽ ഡെഫിനറ്റ്ലി ലുക്ക് ഇൻടു ഇറ്റ്, വാട്ട് ഈസ് ദി ഇഷ്യൂ, അങ്ങനെ ഉണ്ടെങ്കിൽ കേട്ടോ. ഞാൻ അത് കണ്ടിട്ടില്ല, എന്തെങ്കിലും ഞാൻ നോക്കുന്നതായിരിക്കും. കണ്ണൂരിൽ 1.5-കാരന്റെ കൊലയിൽ ഒന്നാം പ്രതി മാതാവ് ശരണ്യയുടെ സുഹൃത്ത് വലിയന്നൂർ സ്വദേശി പുന്നക്കൽ നിധിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. വധഗൂഢാലോചനയിൽ നിധിന് പങ്കുണ്ടെന്ന് തെളിഞ്ഞതിനാലാണ് അറസ്റ്റെന്ന് DYSP PP സദാനന്ദൻ പറഞ്ഞു. ശരണ്യയുടെ കാമുകൻ നിധിൻ എന്ന് പറയുന്ന ഒരാള് കണ്ണൂർ വാരം വലിയന്നൂർ സ്വദേശിയാണ്. അയാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കൊലപാതക പ്രേരണ, അതോടൊപ്പം ഗൂഢാലോചന വകുപ്പുകൾക്കാണ് അറസ്റ്റ് നടത്തിയിട്ടുള്ളത്. ശക്തമായിട്ടുള്ള സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ 3 മരണം. തൃശൂരിൽ പാടത്ത് ജോലി ചെയ്യുകയായിരുന്ന 2 സ്ത്രീകളും കണ്ണൂരിൽ ഒരു KCB ജീവനക്കാരനുമാണ് ഷോക്കേറ്റ് മരിച്ചത്. കൊല്ലം ഇളവൂരിൽ വീടിനുള്ളിൽ കളിക്കുകയായിരുന്ന 6-വയസ്സുകാരിയെ കാണാതായി. പ്രദീപ് ധന്യ മകളുടെ ദമ്പതികളുടെ മകൾ ദേവനന്ദയാണ് കാണാതായത്. അതേസമയം കുട്ടിയെ കണ്ടെത്തിയെന്ന് സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചാരണം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കുട്ടിക്കായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻമന്ത്രി BK ഇബ്രാഹിം കുഞ്ഞിനോട് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വിജിലൻസിന്റെ നിർദ്ദേശം. ശനിയാഴ്ച തിരുവനന്തപുരത്ത് വിജിലൻസ് ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ഇബ്രാഹിം കുഞ്ഞിന്റെ മറുപടികൾ തൃപ്തികരമല്ലാത്തതിനാലാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. പോലീസിന്റെ വെടിയുണ്ടകൾ കാണാതായ കേസിൽ അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും. അസിസ്റ്റന്റ് കമാൻഡന്റിനെ അടക്കം ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. കൂടുതൽ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി. വിജിലൻസ് സംവിധാനം DGP കളിപ്പാവയാക്കിയെന്ന് രമേശ് ചെന്നിത്തല. വിജിലൻസിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നു. വിജിലൻസിൽ DGP നടത്തിയ നിയമനങ്ങൾ അസാധുവാക്കണം. സംസ്ഥാനത്തെ അഴിമതി നിരോധന സംവിധാനം ഇല്ലാതാക്കിയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ക്രമവിരുദ്ധമായി നടന്ന KCB വൈദ്യുതി വാങ്ങൽ കരാറിന് സാധൂകരണം നൽകാനാവില്ലെന്ന് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം. കരാർ പരിശോധിച്ച് അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടേണ്ടത് ക്വട്ടേഷൻ ക്ഷണിക്കുന്നതിന് മുൻപ് വേണമായിരുന്നു എന്നാണ് ഊർജ്ജ മന്ത്രാലയത്തിന്റെ മറുപടി. ഇതോടെ KCB കൂടുതൽ വെട്ടിലായി. രാഷ്ട്രീയ വിരോധം തീർക്കാൻ കെൽട്രോണിനെ ഉപയോഗിക്കരുതെന്ന് വ്യവസായ മന്ത്രി PJ. കെൽട്രോൺ സംബന്ധിച്ച് വിവാദങ്ങൾ അനാവശ്യമാണ്. കെൽട്രോണിന്റെ വളർച്ചയെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മന്ത്രി. തിരുവനന്തപുരത്ത് കെൽട്രോണിന്റെ പുതിയ റീഫ്ലോ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇവിടെ ആര് ഡിപ്പെൻഡ് ചെയ്താലും തിരക്കേടില്ല. അനാവശ്യമായി കെൽട്രോണിനെ നശിപ്പിക്കാൻ എന്ത് താല്പര്യങ്ങളാണ് നടന്നുകൂടുക? വളർച്ചയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള വിവാദങ്ങളാണ് അനാവശ്യമായി അടുത്ത കാലത്ത് ഉണ്ടാക്കിയത്. മരട് ഫ്ളാറ്റ് നിർമ്മാണ കേസിൽ തന്റെ അനുമതിയോടെ ഒന്നും നടന്നിട്ടില്ലെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ദേവസി. CRZ 2 പഞ്ചായത്തിനെ മാറ്റണമെന്ന് മുൻ പഞ്ചായത്ത് കൌൺസിലിൽ ആവശ്യമുയർന്നിരുന്നുവെന്നും ദേവസി പ്രതികരിച്ചു. 2007 പഞ്ചായത്ത് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ടാണ് ദേവസിയുടെ പ്രതികരണം. CRZ 2 ആക്കണം എന്നുള്ളത് ഷൺമയിരിക്കുമ്പോൾ അന്നത്തെ കൗൺസിലർമാരായ PJ KV ഷൺമയുടെ ഒക്കെ ഡിമാൻഡായിരുന്നു. കുട്ടനാട്ടിൽ കേരള കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്ന് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടെന്ന് PJ. 29 പാർട്ടി നിലപാട് UDFനെ അറിയിക്കും. സീറ്റ് വെച്ചുമാറുന്ന ആവശ്യം ഉദിക്കുന്നില്ലെന്നും അർത്ഥശൂന്യമായ വാദമാണ് ജോസ് കെ മാണി ഉയർത്തുന്നതെന്നും PJ പറഞ്ഞു. ആരോഗ്യമന്ത്രി KK ശൈലജയെ അഭിനന്ദിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ശൈലജ കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ തന്നെ മികച്ച മന്ത്രിയാണ്. വളരെ കാര്യക്ഷമമായും പ്രാഗൽഭ്യത്തോടെയും അർപ്പണബോധത്തോടെയുമാണ് മന്ത്രി പ്രവർത്തിക്കുന്നതെന്നും ഗവർണർ പറഞ്ഞു. തിരുവനന്തപുരത്ത് ദേശീയ പോഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. I think
not only one of the best minister in Kerala, best minister in country. So capable, so talented, and so devoted to the job which is entrusted to her. We are proud of you, Shaljaji. ഇന്ത്യയുടെ പ്രതിവർഷ പ്രതിരോധ കയറ്റുമതി 2024 35,000 കോടിയിലെത്തുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. 2030 ഇന്ത്യ ലോകത്തിലെ പ്രധാനപ്പെട്ട ശക്തികളിൽ ഒന്നായി മാറും. അതിന് പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ സംഭാവനകൾ നൽകാൻ സാധിക്കും. ഡൽഹി നടന്ന കലാപം നടന്ന ഡൽഹി അധികം വൈകാതെ സാധാരണ നിലയിലേക്ക് മടങ്ങിവരുമെന്നും രാജ്നാഥ് സിംഗ് ബംഗളൂരുവിൽ പറഞ്ഞു. കൊച്ചി അറൂജ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് 10-ാം ക്ലാസ് പരീക്ഷ എഴുതാൻ കഴിയാതിരുന്ന സംഭവത്തിൽ CBSEക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. അനധികൃത സ്കൂളുകൾക്കെതിരെ CBSE എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ലെന്ന് കോടതി ചോദിച്ചു. CBSEയോട് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട കോടതി മുൻവർഷങ്ങളിൽ കുട്ടികളെ മറ്റിടത്ത് പരീക്ഷ എഴുതിപ്പിച്ച സ്കൂളുകളുടെ പട്ടിക നൽകാൻ ഹർജിക്കാരോട് ആവശ്യപ്പെട്ടു. കൂടത്തായി കേസിലെ പ്രധാന പ്രതി ജോളി ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കയ്യിലെ ഞരമ്പ് മുറിക്കാൻ ശ്രമിച്ച ജോളിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയയാക്കി. ജയിലിൽ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് ജയിൽ DIG അന്വേഷിക്കും. ജോളിയുടെ നില തൃപ്തികരമാണെന്ന് ആശുപത്രി സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ഡോക്ടർ KP സുനിൽകുമാർ പറഞ്ഞു. രക്തക്കുഴലുകൾക്ക് മുറിവുള്ളതായിട്ട് തോന്നുന്നില്ല, കാരണം അത്ര ബ്ലീഡിംഗ് ഉണ്ടായിരുന്നില്ല. കയ്യിലെ ഞരമ്പ് എന്ന് ഉദ്ദേശിക്കുന്ന മസിലിന്റെ കണക്ഷൻസ് ആണ്, ടെൻഡൻസ് ആണ്. അത് കയ്യിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നില്ലാതെ ജീവനെ അപകടത്തിന് വരുന്ന തരത്തിലുള്ള ഒരു മുറിവുണ്ടായിരുന്നില്ല. മകളെ പീഡിപ്പിച്ചെന്ന പിതാവിനും സുഹൃത്തിനുമെതിരായ പരാതി വ്യാജമെന്ന പോക്സോ കോടതിയുടെ കണ്ടെത്തൽ. കുടുംബകലഹത്തെ തുടർന്ന് വ്യാജ പരാതി നൽകിയ അമ്മയ്ക്കെതിരെ കേസെടുക്കാൻ പത്തനംതിട്ട പോക്സോ കോടതി ഉത്തരവിട്ടു. സംസ്ഥാനത്ത് തന്നെ പോക്സോ കേസിൽ സവിശേഷമായ കണ്ടെത്തലും അത്തരത്തിലൊരു വിധിയുമുണ്ടായ അപൂർവ സംഭവമാണിത്. ഭാര്യ ഭർത്താക്കന്മാർ അവർ ദാമ്പത്യ ബന്ധം വേർപെട്ട് അവരവരുടെ വീടുകളിൽ താമസിച്ചുകൊണ്ട് കുട്ടികളെ കരിവാക്കി ഇപ്രകാരം ബാലപീഡനം നടത്തിയതായിട്ടുള്ള നിരവധി കേസുകൾ ബന്ധുക്കൾക്കെതിരെയും മറ്റും നടന്നു. ഈ വിധി അതിനെതിരെയുള്ള ഒരു ചൂണ്ടുപലകയായി തന്നെ കാണാം. കുടുംബ പ്രശ്നങ്ങൾ. രാഹുൽ ഗാന്ധിക്കെതിരായ മാനനഷ്ട കേസിന് സ്റ്റേ. ജാർഖണ്ഡ് ഹൈക്കോടതിയാണ് കേസ് സ്റ്റേ ചെയ്തത്. അടുത്ത ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ നടപടി എടുക്കരുതെന്ന് കോടതി. എല്ലാ മോദിയും കള്ളന്മാരാണെന്ന പരാമർശത്തിനാണ് മാനനഷ്ട കേസ് എടുത്തിരുന്നത്. പൌരത്വ നിയമ ഭേദഗതി കാലങ്ങളായി കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടതാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അമേരിക്കൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തിന്റെ ഗുണം ഇല്ലാതാക്കാനുള്ള താൽപര്യമായിരുന്നു ഡൽഹി ആക്രമണത്തിന്റെ പിന്നിൽ. അതിനെ പൌരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെടുത്തുന്നത് ശരിയല്ലെന്നും വി മുരളീധരൻ കാസർഗോഡ് പറഞ്ഞു. ലോക്കർ തുറന്ന് പരിശോധിക്കുകയുണ്ടായി. വിജിലൻസിന് ഒന്നും കണ്ടെത്താനായി. എന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി ലോക്കർ പരിശോധന മാറിയിരിക്കുകയാണ്. അതേസമയം ശിവമാറിന്റെ ബിനാമി എന്ന് കരുതുന്ന ഹരികുമാറിന്റെ ലോക്കറിൽ നിന്നും 185 പവൻ സ്വർണം പിടിച്ചെടുത്തു. ലോക്കർ തുറന്നപ്പോൾ കണ്ടത് കാണാം. വക്രദൃഷ്ടിയിൽ ന്യൂസ് എക്സ്പ്രസിന് ശേഷം 9:30 ഇടവേള. രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ പരാജയപ്പെട്ട ആഭ്യന്തരവകുപ്പ് മന്ത്രി അമിത്ഷാ തൽസ്ഥാനം ഒഴിയണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ MP. വടക്കുകിഴക്കൻ ഡൽഹിയിലെ കലാപങ്ങളിൽ പരിക്കുപറ്റി GTB ആശുപത്രിയിൽ കഴിയുന്നവരെ സന്ദർശിച്ച ശേഷമാണ് എൻ കെ പ്രേമചന്ദ്രൻ MP ആവശ്യമുന്നയിച്ചത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള RSP പ്രതിനിധി സംഘം ആശുപത്രിയും സംഘർഷബാധിത പ്രദേശങ്ങളും സന്ദർശിച്ചു. RSP ഡൽഹി സെക്രട്ടറി ശത്രുജിത് സിംഗ്, നസീം ഹുസൈൻ, മോണ്ടു സർക്കാർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. കലാപം തടയുന്നതിൽ ഡൽഹി പോലീസ് നടപടിയെടുത്തില്ലെന്ന് കുറ്റപ്പെടുത്തി NDA സഖ്യകക്ഷിയായ അകാലിദളിന്റെ MP നരേഷ് ഗുജ്റാൾ. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഡൽഹി പോലീസ് കമ്മീഷണർക്കും അയച്ച കത്തിലാണ് നരേഷ് ഗുജ്റാളിന്റെ ആരോപണം. സുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ ഡൽഹി പോലീസിനെ വിളിച്ചിട്ടും ഇടപെട്ടില്ലെന്നും കത്തിൽ കുറ്റപ്പെടുത്തും. കലാലയ രാഷ്ട്രീയം അനാവശ്യമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ TK.
ഹൈക്കോടതി വിധിയോട് പൂർണ്ണമായും യോജിക്കുന്നു. ക്യാമ്പസുകൾ രാഷ്ട്രീയ കളികൾ കൊണ്ട് കലാപഭൂമിയാകാൻ പാടില്ലെന്നും മീന പറഞ്ഞു. നിലനിർത്താൻ സാധിക്കുമെന്നില്ലല്ലോ, പുറത്ത് പോയിട്ട് ചെയ്യാമല്ലേ. പക്ഷെ അവിടെ തന്നെ വിദ്യാർത്ഥികളെ പേടിപ്പിച്ച് അവരെ യൂണിയൻസിലാക്കി ഇലക്ഷൻ നടത്തി ഇതൊക്കെ ദിസ് മേ ബി ദ സെക്കൻഡറി പർപ്പസ് നോട്ട് ദി ഫസ്റ്റ് പർപ്പസ്. 5 വർഷത്തിനുള്ളിൽ 5 തവണ നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടത്തി മാരുടെ നഗരസഭ. 6 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് മോളി ജെയിംസിനെ പുതിയ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തത്. നഗരസഭയെ ചെയർപേഴ്സൺ ട്രെയിനിംഗ് സെന്ററാക്കി കോൺഗ്രസ് മാറ്റിയെന്ന് ആരോപിച്ച് LDF കൌൺസിലർമാർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. നഗരസഭയ്ക്ക് പുറത്ത് കസേരകളി നടത്തി DYFA പ്രതിഷേധിച്ചു. ആലപ്പുഴ നഗരസഭാ കൌൺസിലിൽ പ്രതിപക്ഷ പ്രതിഷേധം. കൈക്കൂലിക്കേസിൽ ആരോപണ വിധേയനായ നഗരസഭാ ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൌൺസിൽ ബഹിഷ്കരിച്ചു. ചട്ടലംഘനം നടത്തി കൌൺസിൽ ചേരാൻ സെക്രട്ടറി കൂട്ടുനിന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ സെക്രട്ടറിയെ ഉപരോധിച്ചു. മയക്കുമരുന്ന് കേസിൽ വിദേശ പൗരന് 12 വർഷം തടവ്. 3.6 കിലോ കൊക്കെയിൻ കടത്താൻ ശ്രമിച്ച കേസിൽ പരാഗ്വേ സ്വദേശി അലക്സിസ് റിഗാൾഡോയെയാണ് എറണാകുളം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇരുമ്പരം IOC ട്രക്ക് ജീവനക്കാർ നടത്താനിരുന്ന 2 ദിവസത്തെ സമരം ജില്ലാ കളക്ടർ S. സുഹാസ് വിളിച്ചു ചേർത്ത യോഗത്തിൽ പിൻവലിച്ചു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മോട്ടോർ ട്രാൻസ്പോർട്ട് ഫെയർ വേജസ്, ESI ആനുകൂല്യങ്ങൾ എന്നിവ ഉറപ്പാക്കി ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ യോഗത്തിൽ ജില്ലാ കളക്ടർ IOC ഉദ്യോഗസ്ഥർക്ക് നൽകി. മലപ്പുറം മുന്നിയൂർ പാറക്കടവിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ വെട്ടിക്കൊലപ്പെടുത്തി. ഒഡീഷ ചർമ്മ സ്വദേശിയായ ലക്ഷ്മൺ മാജിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഇയാളുടെ സുഹൃത്തായ ഒഡീഷ സ്വദേശിയെ തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തു. രാത്രി ഉറങ്ങിക്കിടന്ന മാജിയെ മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് P. ശങ്കരന്റെ മൃതദേഹം പേരാമ്പ്ര വീട്ടുവളപ്പിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല, മന്ത്രി TP രാമകൃഷ്ണൻ തുടങ്ങിയവർ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. ഓഹരി വിപണിയിൽ നഷ്ടം. 45 പോയിന്റ് താഴ്ന്ന നിഫ്റ്റി 11,633 സെൻസെക്സ് 143 പോയിന്റ് താഴ്ന്ന 39,745 വ്യാപാരം അവസാനിപ്പിച്ചു. അവിടെ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ച് ആ വിജയ സാധ്യത നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ പറ്റുള്ളൂ. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. പൊതുവികാരം എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അനുയോജ്യമായ ഒരു തീരുമാനം എടുക്കുക എന്നതാണ്. ഈ രാജ്യത്ത് ഏറ്റവും സുഖമുള്ള ഏർപ്പാടാ തെരഞ്ഞെടുപ്പ്. ജയിച്ചാലും കാശ്, തോറ്റാലും കാശ്. ജവഹറെ, ഞാൻ കൂടി നിന്നാലോ? ഓ, നീ അങ്ങോട്ട് ഇറങ്ങിയില്ലേ, വെയിൽ ഇറക്കി വെക്കാറിയാകത്തിരി. കുട്ടനാട് ഞങ്ങൾ ഇങ്ങ് എടുക്കുവാണെന്ന് MP. കാണാം വക്രദൃഷ്ടിയിൽ 9:30. ഒരിടവേള കൂടി. കൊറോണ വൈറസ് ബാധയിൽ മരണം 3,000-ത്തോടടുക്കുന്നു. 80,000-ത്തോളം പേർക്ക് ഇതുവരെ കൊറോണ സ്ഥിരീകരിച്ചു. 5 ഭൂഖണ്ഡങ്ങളിലെ 40 രാജ്യങ്ങളിൽ ഇതുവരെ കൊറോണ ബാധിച്ചുവെന്നാണ് കണക്ക്. ലാറ്റിൻ അമേരിക്കയിൽ ബ്രസീലിലാണ് കൊറോണ സ്ഥിരീകരിച്ചത്. കുവൈറ്റിൽ മാർച്ച് 1 മുതൽ മുഴുവൻ വിദ്യാലയങ്ങൾക്കും 2 ആഴ്ചത്തേക്ക് അവധി പ്രഖ്യാപിച്ചു. രാജ്യത്ത് കൊറോണ വൈറസ് ബാധ പടരുന്ന സാഹചര്യത്തിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. രാജ്യത്ത് കൊറോണ വൈറസ് ബാധിച്ചവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം ഇതുവരെ 26 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ സെമിഫൈനലിൽ ന്യൂസിലൻഡിനെ 4 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ മുന്നേറ്റം. 134 റൺസ് വിജയലക്ഷ്യം തേടിയിറങ്ങിയ ന്യൂസിലൻഡിന് നിശ്ചിത ഓവറിൽ 129 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ കൗമാരതാരം ഷെഫാലി വർമ്മയുടെ മികവിലാണ് ഭേദപ്പെട്ട സ്കോറിലെത്തിയത്. 34 പന്തിൽ ഷെഫാലി 46 റൺസ് എടുത്തു. വിക്കറ്റ് കീപ്പർ തനിയ ഭാട്ടിയ 23 റൺസ് എടുത്തു. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ 1 റൺസ് മാത്രം എടുത്ത് ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി. ഷെഫാലിയാണ് കളിയിലെ താരം. Nice thump.
ഡൽഹി കലാപത്തിൽ പ്രതികരണവുമായി ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ. അത്ര നല്ല കാഴ്ചകളല്ല ഡൽഹി എന്നും എല്ലാം പെട്ടെന്ന് ശാന്തമാകുമെന്ന് പ്രതീക്ഷിക്കാമെന്നും രോഹിത് പറഞ്ഞു. ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെയാണ് രോഹിത്തിന്റെ പ്രതികരണം. ഇതോടെ രോഹിത്തിനെ പിന്തുണച്ചു നേതൃത്വം നിരവധി പേരുടെ. യുഎഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ആദ്യപാദ പ്രീ ക്വാർട്ടറിൽ റയൽ മാഡ്രിഡിനും യുവന്റസിനും തോൽവി. മാഞ്ചസ്റ്റർ സിറ്റിയാണ് 2-1 റയലിനെ വീഴ്ത്തിയത്. ഗബ്രിയേൽ ജീസസും കെവിൻ ഡിബ്രൂയിനും സിറ്റിക്കായി ഗോൾ നേടി. ഒളിമ്പിക് ലിയോണാണ് ഇറ്റാലിയൻ കരുത്തരായ യുവന്റസിനെ അട്ടിമറിച്ചത്. 31 മിനിറ്റിൽ ലൂക്കാസ് ദുസാർ നിർണായക ഗോൾ നേടി. യൂറോപ്പ ലീഗ് പ്രീ ക്വാർട്ടർ ആദ്യപാദ പോരാട്ടങ്ങളിൽ ഇന്ന് സൂപ്പർ പോരാട്ടങ്ങൾ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, എ എസ് റോമ അടക്കമുള്ളവർ ഇന്ന് കളത്തിലിറങ്ങും. ക്ലബ് ബ്രേഗയാണ് യുണൈറ്റഡിന്റെ എതിരാളികൾ. എവേ മത്സരത്തിൽ ജെന്റുമായാണ് റോമയ്ക്ക് മത്സരം. പോർട്ടോ, വോൾവ്സ്, സെൽറ്റിക് ടീമുകളും ഇന്ന് കളത്തിലിറങ്ങും. രാത്രി 11:30, 1:30 മത്സരം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പര ഓസ്ട്രേലിയ സ്വന്തമാക്കി. നിർണായകമായ 3 മത്സരത്തിൽ 97 റൺസിനാണ് കങ്കാരുപട ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 5 വിക്കറ്റ് നഷ്ടത്തിൽ 193 റൺസ് എടുത്തു. മറുപടിയിൽ 15 ഓവറിൽ 96 റൺസിന് ദക്ഷിണാഫ്രിക്ക എല്ലാവരും പുറത്തായി. ആരോൺ ഫിഞ്ചാണ് കളിയിലെയും പരമ്പരയിലെയും താരം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലേക്ക് ഫാസ്റ്റ് ബൗളർ ജെയ് റിച്ചാർഡ്സിനെ ഉൾപ്പെടുത്തി. 3 ഏകദിനങ്ങളുടെ പരമ്പര മറ്റന്നാൾ തുടങ്ങും. ആരോൺ ഫിഞ്ചാണ് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ. ഐ പി എൽ ടീം സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ നായകനായി ഡേവിഡ് വാർണർ തിരിച്ചെത്തി. കെയ്ൻ വില്യംസണിൽ നിന്നുമാണ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വാർണർ തിരിച്ചെത്തുന്നത്. പന്തു ചുരണ്ടൽ വിവാദത്തെ തുടർന്ന് കഴിഞ്ഞ 2 സീസണുകളിൽ നിന്ന് വാർണറെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. 2016 വാർണറിന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദ് ടീം ഐ പി എൽ കിരീടം നേടിയിരുന്നു. ഐ പി എല്ലിൽ പുതിയ വേദിയായി ഗുവാഹത്തി. രാജസ്ഥാൻ റോയൽസിന്റെ 2 മത്സരങ്ങളാണ് ഗുവാഹത്തി ബർസപാല സ്റ്റേഡിയത്തിൽ നടക്കുക. April 5 ഡൽഹി ക്യാപിറ്റൽസുമായുള്ള മത്സരവും April 9 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള മത്സരവുമാണ് ഗുവാഹത്തിയിൽ നടക്കുക. ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവും. ഇനി വക്രദൃഷ്ടിയിലാണ്.